हाय फ्रेंड्स നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഈ വാക്സിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എന്നോട് കുറേ പേര് എങ്ങനെ ചോദിച്ചു, നമുക്ക് വീട്ടിൽ തന്നെ വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ ഇടാവോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാവർക്കും ഒരു ഉപകാരമാവുമല്ലോ. നമുക്കിപ്പം പുറത്ത് പോയി കടയിലൊക്കെ ഒന്ന് പോയി ഇപ്പം വാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല, നമ്മൾ ലോക്ക്ഡൗൺ എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും കടയിൽ പോകേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വാക്സ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഷുഗർ വാക്സിങ് എന്ന്. നമ്മളത് പഞ്ചസാരയും നാരങ്ങ നീരും പിന്നെ ഇച്ചിരി വെള്ളവും ഉണ്ടെങ്കിൽ നമുക്ക് വാക്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് പഴയ തരത്തിലുള്ള എന്തെങ്കിലും കോട്ടൻ്റെ ഇങ്ങനെ ക്ലോത്തുകളും ജീൻസിൻ്റെ കഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ട് നമുക്കൊരു വാക്സ് സ്ട്രിപ്പായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഷുഗർ വാക്സിങ് നമ്മൾ തന്നെ ചെയ്ത് പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം നമുക്കൊരു പ്രായം കഴിയുമ്പോഴേക്കും ഒത്തിരി അൺവാണ്ടഡ് ഹെയറുകളുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അപ്പർ ലിപ്പ് ഏരിയയിലും ചിന്നും ഈ ലോവർ ലിപ്പും ഈ ഒരു ഏരിയയിലെല്ലാം ഒത്തിരി ഇങ്ങനെ ചെറിയ ചെറിയ രോമം വളർന്നു വരും. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്കത് കടയിൽ പോയിട്ട് വാക്സ് ചെയ്യാനും ത്രെഡ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേരിങ്ങനെ പ്ലക്കറൊക്കെ വെച്ചിട്ട് പറിക്കാൻ തുടങ്ങും, ട്വീസർ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ട്യൂസർ വെച്ച് പറിക്കുമ്പോൾ എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനടുത്തുള്ള ആ ഒരു തിന്നായിട്ടുള്ള ഹെയറും കൂടെയാണ് നമ്മൾ പറിക്കുന്നത്. അപ്പം അങ്ങനെ ആദ്യത്തെ ആ ഒരു ഹെയർ വളരെ തിന്നാണ്. പക്ഷെ നമ്മൾ ആ അടുത്ത് ഉള്ള ഹെയർ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്വീസർ കൊണ്ട് നമ്മൾ പറിക്കുമ്പോഴേക്കും തൊട്ടടുത്തുള്ള ആ തിൻ ഹെയർ എല്ലാം കൂടെ അങ്ങ് കൂടെ പറിക്കുകയായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്താ പറ്റുന്നേ, അതെല്ലാം പിന്നെയും തിക്ക് ഹെയർ ആയിട്ട് വളർന്നു വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മൾ ഒരു പ്ലക്കറോ ട്വീസറോ വെച്ചിട്ട് നമ്മളത് പറിക്കാൻ പാടില്ല. അങ്ങനെ നമുക്കത് പറിക്കണമെന്നുണ്ട്. അപ്പം നീളം കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കത്രിക ഉണ്ടല്ലോ സിസേഴ്സ് വെച്ചിട്ട് ചെറുതായിട്ട് ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഒരു കാരണവശാലും അത് പറിക്കാം. അപ്പോൾ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് തന്നെയേ വളരുള്ളൂ. അപ്പോൾ നമ്മൾ പറിക്കുമ്പോഴേക്കും അടുത്തുള്ളതെല്ലാം പിന്നെ അത് വളരെ കട്ട് ചെയ്യട്ടെ, പിന്നെ അത് കൂടുതലായിട്ട് വരും. ത്രെഡ് ചെയ്യുന്നതും ഞാൻ അത്ര ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പരിപാടി തന്നെയാണ് നമ്മൾ പറിച്ച് കഴിയുമ്പോഴേക്കും. അല്ലെങ്കിൽ നമ്മൾ അത്ര കെയർഫുള്ളായിട്ട് നമ്മൾ ആ വളർന്ന് നിൽക്കുന്ന ആ വലുത് മാത്രമേ പറിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഷുഗർ വാക്സ് ചെയ്യുവാണെങ്കിൽ, വാക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചില ആൾക്കാർ പറയും വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മുടി കൂടുതലായിട്ട് വളരുമെന്ന്. അത് ശരിക്കും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയുടെ ഹെയർ ഗ്രോത്ത് ശരിക്കും നമുക്കത് അതിൻ്റെ ആ മുടി തിക്നെസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല ഈ വാക്സ് ചെയ്യുന്നതും ഷേവ് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ കൈയും കാലൊക്കെ ഷേവ് ചെയ്യും. ഷേവ് ചെയ്യുമ്പോൾ എന്താന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു ടോപ്പ് ലെയറുള്ള ഹെയർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതല്ലാതെ അതൊരു ഡെപ്പിലേഷൻ എന്നാണ് പറയുന്നത്, എപ്പിലേഷനായിട്ട് വരുന്നില്ല. ശരിക്കും നമ്മൾ വാക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റൂട്ടിൽ നിന്നാണ് നമ്മൾ രോമം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഷേവിങ്ങിനെക്കാളും എപ്പോഴും വാക്സിങ് ആണ് നല്ലതെന്ന് പറയുന്നതിനൊരു കാരണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷേവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ റേസർ വെച്ചിട്ട് നമ്മൾ ഷേവ് ചെയ്യുമ്പം ആ നമ്മൾ ആ ഷേവ് ചെയ്യുന്ന ആ ഏരിയയിലുള്ള എല്ലാ ചെറിയ ചെറിയ പോർസുകളും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും പിന്നെ ഈ ഹെയർ ഗ്രോത്ത് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമുക്കത് ഒരു കുറഞ്ഞു വരുന്നില്ല. പിന്നെ അത് കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്കിന്ന് വീട്ടിലുള്ള ഈ ഒരു മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ വാക്സ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോകും. ഇപ്പോൾ ഈ ഒരു ഷുഗർ വാക്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഷുഗർ, പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളം, സാധാരണ തണുത്ത വെള്ളം മതി, പിന്നെ ലെമൺ ജ്യൂസ്. ഞാൻ ലെമൺ ജ്യൂസ് പിഴിഞ്ഞിട്ട് അരിപ്പയിൽ അരിച്ചെടുത്തു, അതിൻ്റെ കുരു അല്ലിയോ ഒന്നും ഇതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഒരു കട്ടിയുള്ളൊരു പാൻ വെക്കാം, എന്നിട്ട് അടുപ്പ് ഓണാക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആൾക്കാർ പറയും ഇത് ശരിയായില്ല, ഉണ്ടാക്കിയിട്ട് ശരിയായില്ല. അപ്പം ഈ അളവൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതൊരു അരക്കപ്പ് പഞ്ചസാരയുണ്ട്. ഈ അരക്കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പിന്നെ അരക്കപ്പിന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മതി, രണ്ട് ടേബിൾ സ്പൂൺ മതി. പിന്നെ അത്രയും തന്നെ ലെമൺ ജ്യൂസ്, നമ്മൾ എന്തോരം ഇതാണ് ഒഴിക്കുന്നത് അത്രയും തന്നെ. ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുക. നാരങ്ങ നീര് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിങ്ങനെ കെട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതെല്ലാം നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കി
ഇങ്ങനെ അലിയുന്നോണ് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഇതാ നന്നായിട്ടത് തിളച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ നന്നായിട്ട് അലിഞ്ഞു അത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ബ്രൗൺ കളർ പോലെ ഒരു ഇത് വരുന്നോണം വരെ, ഒരു നല്ലെണ്ണയുടെയൊക്കെ ഒരു കളറില്ലേ, ഒരു ബ്രൗണിഷ് കളർ, ആ ഒരു കളർ വരുന്നോണം വരെ നമ്മളിത് ഇനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഇതിപ്പോൾ നിൽക്കണ്ടല്ലേ, ഒരു ഒരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട്. നമ്മൾ പഞ്ചസാര പാനിയൊക്കെ ഉണ്ടാക്കിയാലേ അതുപോലെ. നാരങ്ങ ഉള്ളതുകൊണ്ട് അങ്ങനെ കട്ടിയായി പോയാല. പിന്നെ ഇതിൻ്റെ ഇത് ആയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ എടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് ആ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒന്ന് രണ്ട് തുള്ളി ഈ വെള്ളത്തിനകത്തേക്ക് ഒഴിച്ച് നോക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പം അത് നമുക്ക് ഈസി ആയിട്ട് കയ്യിലിങ്ങനെ എടുക്കാമെങ്കിൽ ഇതായിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒരു ഇപ്പോൾ അത് ആ വെള്ളത്തിനകത്ത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ ആയി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാ ഞാനതെല്ലാം കൃത്യമായിട്ടുണ്ട്. അത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണിപ്പം വാക്സിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ഇതൊരു ഇതായിട്ടായിരിക്കുന്നത്. ഇതിനി അതങ്ങ് ഒത്തിരി കൊണ്ട് കട്ടിയായി പോകുകയല്ല, കാരണം നമ്മൾ നാരങ്ങ നീര് ചേർത്തേക്കുന്നുണ്ട്. അപ്പോൾ തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുത്തു എന്ന് ഉറപ്പായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപയോഗിച്ച് ഈ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഇതുണ്ടല്ലോ സ്റ്റിക്ക്, അങ്ങനത്തേത് കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുന്നത് നൈഫാണേലും മതി, ജസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റിക് നൈഫ് പോലത്തെ എന്തെങ്കിലും ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് തേക്കാൻ വേണ്ടിയിട്ട്, കയ്യിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഷുഗറിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് പോലെ ഇതിങ്ങനെ ഉണ്ടാക്കി സമയമുള്ളപ്പോൾ ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ആദ്യം നമ്മൾ ഇച്ചിരി എന്തെങ്കിലും ഒരു പൗഡർ എന്തെങ്കിലും എടുത്ത് ഈ കയ്യിലെന്തെങ്കിലും ഓയിലിയോ ഡോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഡ്രൈ ആക്കുക. ശരിക്കും നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ആ രോമം നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ വാക്സ് നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തൂക്കുക താഴേക്ക്. അതിനുശേഷം നമ്മുടെ വാക്സ് സ്ട്രിപ്പ്, എൻ്റെ കയ്യിൽ വാക്സ് സ്ട്രിപ്പാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം അപ്പോൾ അങ്ങനെ നമുക്ക് ജീൻസിൻ്റെ ഒരു പഴയ കഷ്ണമോ അല്ലെ കോട്ടൻ്റെ ക്ലോത്തോ ഈ മുണ്ടൊക്കെ ഇല്ല, മുണ്ടിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും കോട്ടൺ ആയാൽ മതി, വെച്ചിട്ട് ഇതാക്കുക. അതിനുശേഷം നമ്മളിത് പുള്ളി ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഇവിടുന്ന് ഈ സ്കിന്ന് നമ്മൾ താഴെയായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണം. അപ്പോൾ വലിച്ചു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പറിക്കുക. അന്നേരം നമുക്ക് മുടിയെല്ലാം ഇങ്ങനെ കിട്ടി. അതിനുശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം നമ്മുടെ രോമം നമ്മളിങ്ങനെ ആ പുള്ളി ചെയ്ത സമയത്ത് ഒന്നൊരു സ്റ്റിമുലേറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ബംസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വാക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഈ ഒരു വാക്സും കൊണ്ട് നമുക്ക് വാക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ അതൊന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിങ്ങനെ താഴേക്ക് നമ്മൾ വാക്സ് ഇങ്ങനെ തേക്കാം. അതിനുശേഷം വാക്സ് സ്ട്രിപ്പ്, അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന വാക്സ് സ്ട്രിപ്പ് നമുക്കൊരു മൂന്നാല് പ്രാവശ്യം യൂസ് ചെയ്ത ശേഷം മാത്രം നമുക്കിത് കളഞ്ഞാൽ മതി. വാക്സ് സ്ട്രിപ്പ് ആകുമ്പം മേക്ക് ഷുവർ ചെയ്യുക ഈ സ്കിന്ന് നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചു പിടിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് പുള്ളിയെ പ്രഷർ ഹോൾഡ് ചെയ്യുക. സി നമുക്ക് കയ്യിൽ ഇതിങ്ങനെ രോമം നമുക്ക് ഇത്രയും ഭാഗത്തെ രോമം എടുത്ത് കിട്ടി. അപ്പം നമുക്ക് ഇവിടെ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ അതിനുശേഷം സെയിം സ്ട്രിപ്പാണ്. ആ ഒരു സ്ട്രിപ്പിന് കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെ ആക്കിയിട്ട് സ്കിന്ന് നമ്മൾ പുറകോട്ട് വലിച്ചു പിടിക്കുന്നു, എടുക്കുന്നു, പ്രസ് ചെയ്യുന്നു. നമ്മുടെ കൈയുടെ ആ മറ്റേ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ ഒരുപോലെ, പക്ഷേ ഈ എൽബോ ഭാഗം വരുമ്പോഴേക്കും നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം എൽബോ കണ്ടു കഴിയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം രോമമൊക്കെ നമുക്ക് താഴേക്കാണ് ഇത് വളരുന്നത്. അപ്പം നമ്മൾ മറ്റേ സ്ഥലത്ത് തേക്കുന്ന പോലെ നമ്മൾ മുകളിലേക്ക് നമുക്കിങ്ങനെ വാക്സ് തേക്കാൻ പറ്റിയല്ല. അപ്പോൾ നമ്മൾ ഈ ഇത് കുഴിച്ചിട്ട് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കും കൊണ്ടോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മളിങ്ങനെ താഴേക്ക് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇനി എൽബോ വരെ താഴേക്ക് തേച്ചിട്ട് നമ്മൾ വാക്സ് സ്ട്രിപ്പും കൊണ്ട് മുകളിലേക്ക് പുള്ളിയിടണം, മുകളിലേക്ക്. അപ്പോൾ നമ്മൾ സ്കിന്ന് താഴേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒത്തിരി ബംസും അലർജി ഒന്നും ഉണ്ടാകാതിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ഷുഗർ വാക്സ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ അലർജി ഇങ്ങനെ ചുമന്നിങ്ങനെ തടിച്ചു വരുന്നോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വാക്സ് ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിങ്ങനെ വാക്സ് ഉണ്ടാക്കി നമുക്ക് സമയം കിട്ടുന്നതിന് ഉണ്ടാക്കി ചെറിയ ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കുക. പിന്നെ നമ്മൾ തണുക്കാതെ ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുത് കേട്ടോ. നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും
നമസ്കാരം.